മണിസ്വാമി ചേച്ചിക്ക് സമ്മിശ്രമായിട്ടുള്ള ഒരുപാട് വികാരങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഗുണമെന്ന് വെച്ചാൽ ചേച്ചിക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു സ്ഥാനവും പദവിയാണ്. അതായത് ഞങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളില്ല, രണ്ട് ധ്രുവങ്ങൾ. ഞാൻ എത്രത്തോളം സോഫ്റ്റാണോ അത്രത്തോളം ദേഷ്യക്കാരനായിരുന്നു. എന്നോട് സത്യം പറഞ്ഞാൽ സ്നേഹമായിട്ട് പെരുമാറിയിട്ടേയില്ല ഒരു പ്രാവശ്യം പോലും, ഒരിക്കലും. പക്ഷേ എൻ്റെ അടുത്ത് കിടന്നാണ് മരിച്ചത് കേട്ടോ. പുള്ളി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ഗുരു. ഞാനത് ചേച്ചി, ഞാനൊരു ചേച്ചിയുടെ ചേച്ചിക്ക് അറിയാവുന്ന ഒരാളിൽ നിന്ന് ഞാൻ അറിഞ്ഞത്, അതായത് ചേച്ചി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ഭർത്താവിൽ നിന്ന് പിരിഞ്ഞ് ജീവിച്ചു, സ്വതന്ത്രയായി ജീവിച്ചു. പക്ഷേ അവസാന കാലത്ത് ഭർത്താവിൻ്റെ ദുർഗതി കണ്ടിട്ട് കൂടെ കണ്ടുവന്ന് താമസിപ്പിച്ച് ശുശ്രൂഷിച്ച് സമാധാനം നൽകി മരണത്തിൻ്റെ ആ വക്കിൽ നിന്ന് അദ്ദേഹത്തിന് സമാധാനം കൊടുത്ത് യാത്രയാക്കി. അവസാനമായപ്പോൾ ഒരു 10-12 ദിവസം സംസാരിക്കാൻ പറ്റാണ്ടായി. എൻ്റെ ബ്രദറിൻ്റെ വൈഫും ഒക്കെ എപ്പോഴും വന്ന് നോക്കുമായിരുന്നു കേട്ടോ. ചിലപ്പോൾ എനിക്ക് ആലോചിക്കുമ്പം ദേഷ്യമല്ല, ഒരുമാതിരി വെറുപ്പ് പോലെ വരുമായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അമൃതയിൽ പോയി ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ പുള്ളി എത്തുന്നതിന് മുമ്പേ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു, ഏറിയാൽ 2-3 മാസമേ ഉണ്ടാവുള്ളൂ, എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു കൊടുത്തോളും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആലോചിക്കും, എന്തിനാ ഇത്, ഇനി എത്ര കാലമാണ് ജീവിക്കണേ. പഴയ കൈപ്പേറിയ സംഭവങ്ങളൊക്കെ അവിടെ മറന്നു, ഒരുപാട് ദ്രോഹിച്ചല്ലേ, പീഡിപ്പിച്ചു. ഒരു ഭർത്താവ് എന്ത് ആഗ്രഹം എന്നുള്ളതിന് മാതൃകയായിരുന്നു മനസ്സിലാക്കി. അതാണ് അതിൻ്റെ ആകത്തുക. കഷ്ടപ്പെട്ടു, എന്തിനായിരുന്നു എന്നൊരു പിടിയും കിട്ടിയിട്ടില്ല എനിക്ക്, ഇന്നും പിടി കിട്ടിയിട്ടില്ല. അവസാന കാലത്ത് വല്ല മൂപ്പർ പറയാൻ ശ്രമിച്ചു? അത് ശബ്ദം പോയതിന് ശേഷമാണ് എൻ്റെ കൈ പിടിച്ച് കരയുമായിരുന്നു. ആ കരച്ചലിൽ ഒരുപാട് വാചകങ്ങൾ ഉണ്ടാകുമായിരുന്നു. അത് പരിഭാഷപ്പെടുത്താൻ ഒരു യന്ത്രം ഇപ്പോൾ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ വലിയൊരു കഥ പറഞ്ഞേ. പക്ഷെ അവസാനം പുള്ളി ഒരുപാട് ദുഃഖിച്ചു, എന്തൊക്കെയോ എന്നോട് പറയണം, മാപ്പ് ചോദിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഭാവം നമുക്ക് മനസ്സിലാവുമല്ലോ, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തുടക്കത്തിന് തളപ്പഴയായിരുന്നു, കല്യാണം കഴിച്ച ഉടനെ തളപ്പഴയായിരുന്നു. യഥാർത്ഥം നിങ്ങൾ തമ്മിൽ യാതൊരു ചേർച്ചയും ഉണ്ടായിരുന്നു, പക്ഷെ പ്രണയിച്ചാണ് കഴിച്ചത്. ആര്? ഇല്ല, പിന്നെ എന്തിനു കഴിച്ചു? അത് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയണം. ആളിനെ ചോദിക്കില്ലെങ്കിലേ പറയുള്ളൂ. ചോദിക്കില്ല. എനിക്ക് ചെറിയൊരു ചെറിയല്ല ഒരു ഇഷ്ടമുണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടായിരുന്നു, ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അത് യാതൊരു തരത്തിലുള്ള തെറ്റായ ഇതും അതിൽ വിചാരിക്കരുത്, വളരെ പരിശുദ്ധമായ ഒരിഷ്ടം. കല്യാണം കഴിച്ചേനെ, പക്ഷേ എന്നോട് മതം മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് താഴെ പെൺകുട്ടികളൊക്കെ ഉണ്ട്, അവിടെ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ഛനോടൊക്കെ പോയി സംസാരിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് മതം മാറണമെന്ന് പറഞ്ഞു. അത് മാത്രം നടക്കില്ല എന്ന് പറഞ്ഞു. മതമൊന്നും അന്വേഷിച്ച് ജാതി അന്വേഷിച്ചിട്ടല്ലല്ലോ ഇഷ്ടപ്പെട്ട്, അപ്പോൾ അത് നടക്കില്ല. എനിക്ക് സഹോദരിമാരുണ്ട്, ഞാൻ എൻ്റെ കുടുംബമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബം നോക്കണം, അത് നടക്കില്ല. അങ്ങനെ ആ അത് ഒഴിവായ സമയം പുള്ളി എന്നോട് നേരിട്ട് വന്ന് ചോദിക്കുകയാണ് ചെയ്ത്, റോസി. റോസി എന്നുള്ള സിനിമയുടെ നിർമ്മാതാവ്. ഞാൻ അന്ന് വിചാരിച്ചത് ബ്രാഹ്മണനാണ്, സാത്വികനായിരിക്കും, പഠിച്ചവനാണ്,
എൻ്റെ കുടുംബം രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചു. എല്ലാം തകിടം മറിഞ്ഞ് നേരെ ഓപ്പോസിറ്റ്. ചേച്ചി അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയുടെ നിർമ്മാതാവായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലുള്ള പ്രേക്ഷകർ ചിന്തിക്കുക, അല്ലെങ്കിൽ സിനിമ ആസ്വാദകർ ചിന്തിക്കുക, സിനിമയുടെ നിർമ്മാതാവുമായിട്ട് ആ സിനിമയിലെ നടി ഒരു പ്രണയത്തിലേർപ്പെട്ടു. പക്ഷേ ചേച്ചി പറഞ്ഞ വളരെ വ്യക്തമാണ്, അതായത് ഒരു ഒരു പ്രണയം അവസാനിച്ചതിൻ്റെ അസ്തമിച്ചതിൻ്റെ കേട്ടിട്ടുണ്ടോ? ടി എസ് മുത്തയ്യ അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, കാത്താലെ വന്ന, തമിഴ് മനസ്സിലാവോ, കാത്താലെ വന്ന ഒരു ഗുഡ് മോർണിംഗ് ചൊല്ലക്കൂടാതെ അവനൊക്കെ എന്താണ് പ്രൊഡ്യൂസർ അല്ലവാ, ഏതാണ് പേശ എന്നൊക്കെ പറയേണ്ടത്. നീ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൂടെ, നിനക്ക് എന്തെങ്കിലും ഒന്ന് അയാളോട് സംസാരിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അത്ര പോലും മൈൻഡ് ചെയ്യാതിരുന്നൊരു വ്യക്തിയാണ്.